സ്വപ്നങ്ങളും താല്പര്യങ്ങളും വ്യത്യസ്തമായവർ, വ്യത്യസ്തമായി ജീവിക്കാൻ ധൈര്യം കാണിക്കുന്നവർ, അവരെ കുറിച്ചൊക്കെയാണ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന ഈ പരിപാടി. ഒരിക്കൽ കൂടി സ്വാഗതം ഔട്ട് ഓഫ് ദി ബോക്സിലേക്ക്. ഔട്ട് ഓഫ് ദി ബോക്സിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഏറെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. നമ്മളിൽ പലർക്കും വളർത്തുമൃഗങ്ങളോട് സ്നേഹമുണ്ടാവും. നമ്മുടെ വീടുകളിലെല്ലാം പലപ്പോഴും അവയുണ്ടാവുകയും ചെയ്യും, പ്രത്യേകിച്ചും നായ്ക്കൾ. എന്നാൽ ഇവയോടുള്ള സ്നേഹം കൊണ്ട് നമ്മളൊന്നും നമ്മുടെ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സുരേഷിനെയാണ്. സുരേഷ് ഒരു പത്രപ്രവർത്തകനായിരുന്നു. പക്ഷേ നായ്ക്കളോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ആ ജോലി ഉപേക്ഷിച്ച് അവയ്ക്ക് വേണ്ടി മുഴുവൻ സമയം ചെലവിടുകയാണ് അദ്ദേഹം. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 30 വർഷമായി. ഡോഗിനെ സംബന്ധിച്ച് ഒന്നാമത് ഡോഗിനെ വിൽക്കുന്നു, അതിനുശേഷം ഡോഗ് സംബന്ധിച്ച് A to Z എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. A to Z എന്ന് പറയുമ്പം, ഒരു ഡോഗിനെ ഫസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ 15 ഫെസിലിറ്റിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ബോർഡിങ്, ട്രെയിനിങ്, സെയിൽസ്, ട്രീറ്റ്മെൻറ്റ്, സർവീസിങ്, ലൈസൻസ്, ബ്രീഡിങ്, ഡോഗ് ഫുഡ് ബിരിയാണി, കെന്നൽ ക്ലബ് സർട്ടിഫിക്കറ്റ്, കോർപ്പറേഷൻ ലൈസൻസ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് കൂടാതെ ബ്യൂട്ടി പാർലർ, പിന്നെ ശ്മശാനം. ഈ അടുത്ത കാലത്ത് ശ്മശാനം, പട്ടി മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വൈദ്യുത ശ്മശാനം. കമാൻഡോ എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് ഞാൻ 30 വർഷമായെന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഒരു പത്രപ്രവർത്തകനായിരുന്നു, ഒരു പത്രത്തിൽ ഒരു ജീവനക്കാരനായിരുന്നു. ഞാൻ 22 വർഷം ഒരു പത്രത്തിൽ ജോലി ചെയ്തു. അതിനുശേഷം ജോലി ഞാൻ രാജിവെച്ചു. ജോലി രാജിവെച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ഭയങ്കര വിഷമമായിരുന്നു, കാരണം ഈ ജോലി രാജിവെച്ചു. പക്ഷേ അതൊരു 50% അത് കഴിഞ്ഞ് അവർ പലരും ചോദിച്ചു, എന്തിന് രാജിവെച്ചു എന്ന് ചോദിച്ചെങ്കിൽ അവർക്കറിയാം സുരേഷ് വ്യത്യസ്തം. അവിടെ വെച്ച് ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്തുകൊണ്ടപ്പോഴും വ്യത്യസ്തമായ രീതിയിലാണ് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. അപ്പം വേറെ രീതിയിൽ രക്ഷപ്പെടും എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ ഞാൻ പത്രത്തിൽ നിന്ന് ജോലി രാജിവെച്ചിട്ടാണ് ഈ കമാൻഡോ എന്നുള്ള ഈ സ്ഥാപനം തുടങ്ങിയത്. ഈ കമാൻഡോ എന്നുള്ള സ്ഥാപനം 15 ഫെസിലിറ്റികൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 15 ഫെസിലിറ്റികളെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഒരു വിവരം തരാം. അതായത് ഈ 15-ലാദ്യത്തെ ഫെസിലിറ്റിയാണ് സെയില്. എല്ലാ ഇനം നായ്ക്കളെ ഇവിടുന്ന് വിൽക്കുന്നുണ്ട്. എല്ലാ ഇനം നായ്ക്കളെ എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതനായ കുറച്ച് നായ്ക്കളെ പേര് പറയാം. ഇപ്പം നമുക്കിപ്പോൾ വളർത്താൻ പറ്റുന്ന നായ്ക്കൾ: ലാബ്രഡോറ്, ജർമ്മൻ ഷെപ്പേർഡ്, ഡോബർമാൻ, റോഡ് വീലർ, ബോക്സർ, ഡാഷ് ഹണ്ട്, ഡാൽമേഷൻ, ഗ്രേറ്റ് ഡെയിൻ, പഗ്, പോമറേനിയൻ. ഇത്രയും നായ്ക്കളാണ് ഇപ്പം കൂടുതൽ ആൾക്കാർ വളർത്തുന്നത്. വേറെ ഒരുപാട് ഇനം നായ്ക്കളുണ്ട്: കോക്കർ സ്പാനിയൽ, ഐറീസ് സെറ്റർ, ബിമാനർ, അങ്ങനെയുള്ള ഒരുപാട് വിദേശ ഇനങ്ങൾ ഒരുപാട് നായ്ക്കളുണ്ട്. സൈബീരിയൻ ഹസ്കി, ഇങ്ങനെയുള്ള മോഹൻലാൽ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വളർത്തുന്ന ഈ നായ്ക്കൾ ഇവിടെ എല്ലാ ഇനം നായ്ക്കളും ഇവിടെ സർട്ടിഫിക്കറ്റോടുകൂടി വിൽക്കുന്നുണ്ട്. ഈ നായയെ വാങ്ങിക്കുമ്പം അതിനോടൊപ്പം വാക്സിനേഷൻ ബുക്ക്, ഫുഡിൻ്റെ ചാർട്ട്, സർട്ടിഫിക്കറ്റ് എന്നാൽ കെന്നൽ ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ അച്ഛനാർ, അമ്മയാർ, അതിൻ്റെ ഇങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടെയാണ് ഒരു പട്ടിക്കുട്ടിയെ ഇവിടുന്ന് വിൽക്കുന്നത്. ഈ പട്ടിക്കുട്ടിയെ വിറ്റ ശേഷം രണ്ടാമത് അവർ വാങ്ങിക്കൊണ്ടു പോകുന്നവർക്ക് മറ്റ് സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുകയാണ്. അതായത് ഈ പട്ടിയെ കൊണ്ടുപോയ ശേഷം അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അതിനെന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ കൂടെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇല്ല, അവർക്ക് നേരിട്ട് വരണം, അതിന് ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ മരുന്ന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം, ഞങ്ങളുടെ ഡോക്ടർമാർ അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അത് ട്രീറ്റ്മെൻറ്റ്. അടുത്ത് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഈ പട്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്നവർക്ക് 2 ദിവസം, 3, 6, ഊട്ടി അല്ലെങ്കിൽ ഒരു മരണം അല്ലെങ്കിൽ ഒരു കല്യാണം, ഇങ്ങനെ പോകേണ്ടി വരുന്ന അവസരങ്ങളിൽ അവരെ നായി ഇവിടെ കമാൻഡോടെ ഹോസ്റ്റലിൽ സൂക്ഷിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് 5 മാസമാകുമ്പം ഈ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ വരികയാണ്. പട്ടിയെ കൊണ്ട് വിളിച്ചാൽ വരുന്നില്ല, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നില്ല, കൂട്ടിക്കയറാൻ പറഞ്ഞാൽ കയറുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കമാൻഡോ വിളിച്ച് ട്രെയിനിങ്ങിനുള്ള ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രെയിനർമാർ
ഈ വീടുകളിൽ പോയി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ഫെസിലിറ്റി സർവീസിംഗ് ആണ്. പട്ടിയെ കുളിപ്പിക്കുക, ബ്രഷ് ചെയ്യുക, അതിനെ വൃത്തിയാക്കുക, ഇങ്ങനെയുള്ള കാര്യം. അതിനുവേണ്ടി ഞങ്ങളുടെ ജോലിക്കാർ സർവീസിന് അവിടെ പോകുന്നു. പിന്നെ ലൈസൻസ് എടുത്തു കൊടുക്കുക, കോർപ്പറേഷൻ ലൈസൻസ് എടുക്കുക, അതിനുള്ള സൗകര്യങ്ങൾ. അതിന് വാക്സിനേഷൻ ബുക്ക് നിർബന്ധമായിട്ട് വേണം. ഒരു ഡോഗിന് രണ്ട് വാക്സിനേഷനാണ് എടുക്കാനുള്ളത്. ഒന്ന് ആൻറ്റി റാബീസ്, അത് നമ്മുടെ സുരക്ഷയ്ക്ക്, പേ വിഷബാധയ്ക്കെതിരെ. രണ്ടാമത്തെ വാക്സിനേഷൻ ഡോഗിൻ്റെ സുരക്ഷയ്ക്ക്, കാനി, ജെൻ, വാൻഗാർഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാക്സിനേഷൻ ഉണ്ട്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ 7 diseases, 7 അസുഖം വരാതിരിക്കാനുള്ള വാക്സിനേഷനാണ് ഇത്. ഈ ഇഞ്ചക്ഷനും എടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കോർപ്പറേഷനിൽ കിട്ടും. അടുത്ത് നമുക്ക് ബിരിയാണി ഞങ്ങളിവിടെ ചെയ്യുന്നു. അതായത് പല ആളുകാരും, വീട്ടുകാരും രാവിലെ ഭർത്താവും ഭാര്യയും ജോലിയുള്ളവരാണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, പട്ടിയുണ്ട്, ഈ സമയം ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പം ഞങ്ങളിവിടുന്ന് ബിരിയാണി എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2600 വീടുകളിൽ ഞങ്ങളിപ്പോൾ ബിരിയാണി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്യൂട്ടി പാർലറുണ്ട്. ഇന്ന് പലരും പട്ടിയെ, വീട് സേഫ്റ്റിക്കല്ല, ഒരു 50% ആൾക്കാരും ഷോയ്ക്കാണ് പട്ടിയെ വളർത്തുന്നത്. ഈ ലാസോപ്സ് എന്ന് പറയും, കണ്ണ് കംപ്ലീറ്റ് മൂടി കാറിലൊക്കെ കൊണ്ടുവിടുന്നത്, പഗ്ഗ് ഓടോഫോളിൽ പരസ്യം വന്ന്, ഇങ്ങനെയുള്ള പട്ടികളെ കാറിൽ കൊണ്ടുപോകാൻ വളരെ വൃത്തിയായി നെയിലെല്ലാം കട്ട് ചെയ്ത്, ചെവി ക്ലീൻ ചെയ്ത്, മുടിയൊക്കെ പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്ത് അങ്ങനെ കൊണ്ട്. അതിനുള്ളൊരു ബ്യൂട്ടി പാർലറും കമാൻഡ് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കാണ് ബ്യൂട്ടി പാർലർ. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഫാഷൻ ഷോ നടത്തിയിരുന്നു ഈ അടുത്ത കാലത്ത്. നല്ല തിരക്കായിരുന്നു ഫാഷൻ ഷോ, കനകക്കുന്നിൽ വെച്ചാണ് നടത്തിയത്. അപ്പോഴാണ് ഞങ്ങൾ ആ ബ്യൂട്ടി പാർലറുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജനങ്ങൾക്ക്, ആളുകളെ, ഞങ്ങൾ വളർത്തുന്ന നായ്ക്കൾ നല്ല നായയെ വളർത്തണം, അല്ലെ, ഇന്ന് പട്ടിയെ വളർത്തുന്നത്, ഇന്ന് പണ്ടത്തെ കാലത്തെ പട്ടിയല്ല. ഇന്ന് മിക്ക ആൾക്കാരും പട്ടിയെ ഇവിടെ കൊണ്ട് നിർത്തിയ ശേഷം ചോദിക്കുന്നത്, എൻ്റെ മോൻ ഇന്ന് ഭക്ഷണം കഴിച്ചോ, അവൻ ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയോ, മോനെന്നേ പറയുള്ളൂ. അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വീട്ടിലൊരു അംഗമാണ് പട്ടി. നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ ഒരു മിക്സി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് അത് കേടായി കഴിഞ്ഞാൽ നമ്മൾ നന്നാക്കും, അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കും. പക്ഷേ ഒരു പട്ടിയെ വാങ്ങിച്ച് വളർത്തി ഒരു വർഷം കഴിഞ്ഞ് എന്തെങ്കിലും പ്രോബ്ലം ആയി കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ കൊണ്ട് കളയാനോ കൊല്ലാനോ, അല്ലെങ്കിൽ വേറൊരാൾ ഏറ്റെടുക്കാനോ ബുദ്ധിമുട്ടായിരിക്കും വലിയ പട്ടി. അപ്പോൾ ഒരു നായയെ വാങ്ങിക്കുമ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം വാങ്ങിക്കാൻ. നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ്, 16 വർഷം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു മെമ്പറാണ്. അപ്പം അവനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം നല്ലവണ്ണം ആലോചിച്ച് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പട്ടിയാണോ നമുക്ക്. നമ്മുടെ അടുത്ത വീട്ടിൽ ഗ്രേറ്റ് ഡെയിൻ ഉണ്ട്, പക്ഷേ നമുക്ക് ഗ്രേഡ് ഡെയിനെ വളർത്താൻ പറ്റുമോ? കാരണം അടുത്ത വീട്ടിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട്, നമുക്ക് 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. നമ്മുടെ 5 സെൻറ്റ് സ്ഥലത്തിൽ കാറുണ്ട്, ചെടികളുണ്ട്, മറ്റ് വീട് തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് ഗ്രേഡ് ഡെയിൻ വളർത്താൻ പറ്റില്ല. കാരണം 10 സെൻറ്റ് ഗ്രേഡ് ഡെയിൻ എന്ന് പറഞ്ഞ പട്ടി, അല്ലെങ്കിൽ ഡോബർമാൻ എന്ന് പറഞ്ഞ പട്ടി, ഭയങ്കര ഓട്ടവും ചാട്ടവും ഉള്ളതാണ്. നമ്മുടെ ഫ്രണ്ടിൽ കാറും കൊണ്ടിട്ട് ചെടിയും വളർത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്കിട്ട് ഗ്രേഡ് ഡെയിനോ ഡോബർമാനോ വളർത്തി അതെല്ലാം നശിപ്പിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പട്ടിയാണോ എന്ന്. രണ്ടാമത്, ഈ പട്ടിക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരും, നമുക്ക് അതിന് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് നമ്മളെ യോജിച്ച്, നമ്മളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു പട്ടിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് വേണം പട്ടിയെ എടുക്കാനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ. ഈ കമാൻഡോ എന്നുള്ള പേര് രജിസ്റ്റർ ചെയ്യാനും ഇത് ഈ സ്ഥാപനം ഉണ്ടാക്കണമെങ്കിൽ മെയിൻ എന്നെ സഹായിച്ചത് ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി സാറാണ്. അന്ന് സാറ് മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പം സാറിൻ്റെ ഡോഗിനെ ട്രെയിനിങ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. പക്ഷേ അതിനു മുമ്പ് ആ ഡോഗിനെ ഞാനാണ് സാറിന് കൊടുത്തത്. അത് കൊടുക്കാൻ കാരണം സാറിന് 2 മക്കളുണ്ട്, അനിലും അജിത്തും. ഇതിൽ മൂത്ത മകൻ അനിലിൻ്റെ SLC ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചതിൻ്റെ സന്തോഷത്തിന് സാറ് വാങ്ങിച്ചു കൊടുത്തതാണ് ഒരു ജർമ്മൻ ഷെപ്പേർഡ്. ആ ഡോഗിൻ്റെ പേര് ടുട്ടു എന്നാണ്. ആ ടുട്ടുവിനെ ഞാൻ ഗ്ലിഫോസിൽ കൊണ്ടു കൊടുത്തു. അതിനുശേഷം ആ പട്ടിയെ ഞാൻ അവിടെ പോയി ട്രെയിനിങ് ചെയ്ത് കൊടുത്തു. അന്ന് സാർ എനിക്കൊരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു. പോലീസിൽ, RPF, BSF അന്ന് ഞാൻ എനിക്ക് ട്രെയിനിങ് പഠിക്കാനും അത് കാണാനുള്ള അവസരം സാർ മുഖേന എനിക്ക് സാധിച്ചു. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞല്ലോ, പത്രത്തിൽ നിന്ന് ജോലി രാജിവെച്ച ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചു. വിദേശത്തു നിന്നും വളരെ വ്യത്യസ്ത ബുക്കുകളൊക്കെ വരുത്തി ഈ ഡോഗിനെക്കുറിച്ച് എന്തെല്ലാം നമുക്ക് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ഞാൻ പഠിച്ചു. നെറ്റിൽ കൂടി മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനെ ഞാൻ പുതിയ പുതിയ ട്രെയിനിങ് മെത്തേഡുകൾ
ആവിഷ്കരിച്ചു.